കർത്താവരുൾ ചെയ്യുന്നു, സമാധാനത്തിൻ്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിൻ്റെ അല്ല. നിങ്ങളെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 33-ാം ഞായറാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ ഒരിക്കലും കടന്നു പോകുകയില്ല. ഇന്നത്തെ വായനയെ നാം, ഇന്നത്തെ സുവിശേഷം നാം ധ്യാനിക്കുമ്പോൾ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. വചനത്തിൽ വചനത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം. മാത്രവുമല്ല, വചനത്തിൽ നാം നമ്മുടെ കൂട് കൂട്ടണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നിരീക്ഷണ പാഠവത്തിലൂടെ കണചെന്ന് കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന നാം എല്ലാവരും ആത്മീയമായി വളരണമെന്ന് തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് വചനത്തിൽ നമ്മുടെ ആശ്വാസം കണ്ടെത്തി മുന്നോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. നമുക്കൊരുമിച്ച് സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമാഹി മകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിത നന്ദി ചൊല്ലും ദൈവർ താഴ്മയായി, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു,
ഏകാത്മജാ ദൈവ സൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവാം അങ്ങയേ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ നാദനാം ദൈവത്തിൻ സൂനുവേ അങ്ങയേ വാഴ്ത്തി പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു ദാനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവവുമായി ജീവിച്ചു വാഴ് ഞങ്ങളുടെ കർത്താവും അങ്ങേ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ്റെ നക്ഷത്രങ്ങൾ പോലെ എങ്ങുമെന്നും പ്രകാശിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ദൈവമേ, എന്നെ കാത്തുകൊള്ളേണമേ, ഞാൻ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, ദൈവമേ, എന്നെ എന്നെ കാത്തുകൊള്ളേണമേ, കാത്തുകൊള്ളേണമേ, ഞാൻ അങ്ങിൽ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു, ശരണം വച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, ദൈവമേ, എന്നെ എന്നെ കാത്തുകൊള്ളേണമേ, കാത്തുകൊള്ളേണമേ, ഞാൻ അങ്ങിൽ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു, ശരണം വച്ചിരിക്കുന്നു.
അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. ദൈവമേ ദൈവമേ എന്നെ എന്നെ കാത്തുകൊള്ളേണമേ കാത്തുകൊള്ളേണമേ. ഞാൻ അങ്ങിൽ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു ശരണം വച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണതയുണ്ട്. അങ്ങയുടെ വലത്തു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ദൈവമേ ദൈവമേ എന്നെ എന്നെ കാത്തുകൊള്ളേണമേ കാത്തുകൊള്ളേണമേ. ഞാൻ അങ്ങിൽ അങ്ങിൽ ശരണം വച്ചിരിക്കുന്നു ശരണം വച്ചിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അല്ലേലൂയ. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം. കർത്താവെ അങ്ങേക്ക് മഹത്വം. അകാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് പതിക്കും, ആകാശശക്തി ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ നാല് ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവൻ, അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കിലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശം ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വാക്യങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത്
നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടയ്ക്കപ്പെട്ടു. വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവരുടെ മഹത്വത്തോടെ വീണ്ടും വരും. അവരുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്നും പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള പറയുകയും മരിച്ചും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നാം ഇപ്പോൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനങ്ങൾക്കും വേണ്ടി കർത്താവായ ക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ അരൂപിയാൽ നിറയ്ക്കണമേ. തങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ട അജഗണത്തെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി തീർത്തുകൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവപിതാവേ, ഈ ബലിയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശ്വാസ ജീവിതത്തിന് മങ്ങലേൽക്കുന്ന ഈ കാലയളവിൽ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഒരു പുതു ചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. അതുവഴി ആഴമേറിയ വിശ്വാസത്തിനുടമകളായി തീരുവാൻ എല്ലാ ക്രൈസ്തവ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാന പാലകനായ ദൈവമേ, രാഷ്ട്രങ്ങൾ തമ്മിൽ ശാന്തിയും സമാധാനവും പുലരുവാനും അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും നേതാക്കളെയും അനുഗ്രഹിക്കണമെന്നും അങ്ങനെ സമത്വസുന്ദരമായ ഒരു ലോകം സംജാതമാകുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, ശാരീരികവും മാനസികവുമായ വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും മാറാരോഗങ്ങളാൽ വിഷമിക്കുന്നവരെയും ആരാലും ശുശ്രൂഷിക്കപ്പെടാത്തവരെയും അങ്ങേ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. അവരുടെ രോഗകാരണങ്ങളെ അങ്ങേ തിരുരക്തത്താൽ നിർവീര്യമാക്കി പരിപൂർണ സൗഖ്യം പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉദിതനായ ദൈവമേ, വിശ്വാസ ജീവിതാനന്തരം ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്കും അങ്ങേ കാരുണ്യത്താൽ പാപമോചനം നൽകണമെന്നും അങ്ങേ നിത്യാനന്ദത്തിലേക്ക് അവരെയും ചേർക്കുവാൻ കനിമുണ്ടാകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവെ, ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ജീവതാലമേന്തി നിൻ മുന്നിൽ വന്ന് സുഖവും ദുഃഖവും ചേർത്തു വെച്ചിടും. തുറന്ന കൈകൾ സ്വീകരിച്ചു പ്രീതിയേകിടും.
തികഞ്ഞ സ്നേഹരൂപനേ മഹാപുരോഹിത ജീവതാലമേന്തി നിൻ മുന്നിൽ വന്ന് സുഖവും ദുഃഖവും ചേർത്തു വച്ചിടും തുറന്ന കൈകൾ സ്വീകരിച്ചു പ്രീതിയേകിടും തികഞ്ഞ സ്നേഹരൂപനേ മഹാപുരോഹിത ജീവതാലമേന്തി നിൻ മുന്നിൽ വന്ന് സുഖവും ദുഃഖവും ചേർത്തു വച്ചിടും സഹോദരരെയും എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസമുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നീ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയെ മഹിമ പ്രഭാവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്തിയാദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരുകയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരതമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലകന്മാരോടും വിശുദ്ധരോടും അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അഭിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ, എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപ അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപൊലിത്തയോടും വൈദികണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശ മുദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താരൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം ഉപജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ ആപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസ നിർക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന് തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നതുമാണ് എൻ്റെ ആനന്ദം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചവ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർദ്ധനയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.